അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 12 വിഭാഗം ആളുകളെ കുറിച്ചാണ്. പരലോകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 12 വിഭാഗം ആളുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. ലാ യൻളറുല്ലാഹു ഇലൈഹിം, അള്ളാഹു തആല അവരിലേക്ക് നോക്കുകയില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വിശ്വാസിക്ക് അള്ളാഹു പാരത്രിക ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ദർശനമാണ്. സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ദർശനമാണ് സ്വർഗമല്ല, അതിനപ്പുറം ഏറ്റവും വലിയ നിയാമത്ത്, ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ആ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ വിശ്വാസികൾക്ക് അള്ളാഹു അവസരം നൽകും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ പ്രതിഫലം അതാണ്. എന്നാൽ അതുപോലെ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ റിളയുടെ നോട്ടം, കാരുണ്യത്തിൻ്റെ നോട്ടം അവിടെ വെച്ചുകൊണ്ട് സത്യവിശ്വാസികളിലേക്ക് നോക്കും. ഈ കൂട്ടത്തിൽ 12 വിഭാഗം ആളുകൾ, ഹദീസിൽ വളരെ പ്രകടമായി പറഞ്ഞ ഈ പറയാൻ പോകുന്ന 12 വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു നോക്കൂല. അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല. അള്ളാഹു അവരെ പരിഗണിക്കുകയില്ല. അള്ളാഹു അവരെ മെയിൻഡ് ചെയ്യുകയില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്ത ഹദീസുകളിലായി പറയുന്നത് കാണാം. ഒന്നാമത്തത്, ഷെയ്ഖുൻ സാനി, വയസ്സായ വ്യഭിചരിക്കുന്ന ആള്. യുവാവായ വ്യഭിചാരിക്ക് കുറ്റമുണ്ട് ഇല്ല എന്നല്ല, അതിൻ്റേതായ കുറ്റം അവനിക്കുണ്ട്. പക്ഷേ വയസ്സായിട്ടും വ്യഭിചരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് അള്ളാഹുവിനെ തീരെ പരിഗണിക്കാത്തതിൻ്റെയും ദീനിനെ തീരെ അവഗണിച്ചതിൻ്റെയും ഒരു ലക്ഷണം കൂടിയാണ്. കാരണം പ്രായം ചെല്ലുമ്പോൾ മനുഷ്യന്മാർക്ക് മതബോധം കൂടുകയും അല്ലാ എന്നുള്ള ചിന്തയും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി തീരെ മതബോധവും തീരെ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കുള്ള പരിഗണനയും ഇല്ലാത്ത ആളുകളാണ് വയസ്സായിട്ടും വ്യഭിചരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ വയസ്സായ വാർദ്ധക്യ സമയത്ത് വ്യഭിചരിക്കുന്ന ആൾക്ക് ആളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുകയേയില്ല. രണ്ടാമത്തെ ആള് മലിക്കുൻ കദ്ദാബുൻ, കളവ് പറയുന്ന രാജാവാണ്, കളവ് പറയുന്ന ഭരണാധികാരി, അവനിലേക്കും അള്ളാഹു നോക്കൂല. മൂന്നാമത്തെ ആള് ആയലുൻ മുസ്തക്ബിറുൻ, വളരെ പാവപ്പെട്ടവനാണ് പക്ഷേ അഹങ്കാരിയാണ്, അഹങ്കരിക്കാൻ കയ്യിലൊന്നുമില്ല പക്ഷേ അഹങ്കാരിയാണ്, അവനിലേക്കും അള്ളാഹു നോക്കുകയില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സംസാരിക്കൂല അന്ത്യദിനത്തിൽ. വലാ യൻളറു ഇലൈഹിം, പരലോകത്ത് അള്ളാഹു അവരിലേക്ക് നോക്കുകയുമില്ല. വലാ യുസക്കിഹിം, അള്ളാഹു അവരെ സംസ്കരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ അദാബുണ്ട്. ആരൊക്കെയാണ് ഷെയ്ഖുൻ സാനീൻ? ഒന്നാമത്തത് വയസ്സായ വ്യഭിചാരി, രണ്ടാമത്തത് മലിക്കുൻ കദ്ദാബുൻ, കളവ് പറയുന്ന ഭരണാധികാരി, മറ്റൊന്ന് വഅയലുൻ മുസ്തക്ബിറുൻ, അഹങ്കരിക്കുന്നതായ പാപപ്പെട്ട ഫക്കീറായ മനുഷ്യൻ, അഹങ്കരിക്കുന്ന മനുഷ്യൻ, ഇവനിലേക്കും അള്ളാഹു നോക്കുകയില്ല എന്ന് ഈ മൂന്നാളുകളെയും ഈ ഒരു ഹദീസിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ഇനി നാലാമത്തത് മാന്യോ ഫളിലിൽ മാ ആണ്, വെള്ളത്തിൽ നിന്ന് തനിക്ക് ഉപയോഗിക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്ന ആൾ, തനിക്ക് ആവശ്യമായത് എടുത്തിട്ട് ബാക്കിയുള്ളത് പോലും ജനങ്ങൾക്ക് കൊടുക്കൂല, അങ്ങനത്തെ ആൾക്കാണ് മാന്യു ഫളിൽ മാ എന്ന് പറയുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, വറജുലുൻ മനഅ ഫളിൽ മാഇ, വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളതിന് ഫളിലിനെ അവൻ വിലങ്ങി, ഫയഖൂലുല്ലാഹു, അള്ളാഹു അവനോട് അന്ത്യദിനത്തിൽ പറയും, അൽ യൗമ, ഈ ദിവസം, അംനഉക ഫളിലി, ഞാൻ എൻ്റെ ഫളിലും നിനക്ക് വിലങ്ങുകയാണ്, കമാ മനഅത ഫളില മാ ലം തഅമൽ യദാക, നിന്റെ കൈകൊണ്ട് പോലും നീ പ്രവർത്തിച്ചുണ്ടാക്കിയതല്ലാത്ത വെള്ളമാകുന്ന ഒരു വസ്തുവിൻ്റെ ഫളിലിനെ, അതിൽ നിന്ന് ബാക്കിയുള്ളത് മിച്ചത്തിനെ ജനങ്ങൾക്ക് വിലങ്ങിയ നിൻ്റെ ഫളിലും ഞാൻ വിലങ്ങുകയാണ് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനോട് പറയും അത്രേ. അഞ്ചാമത്തത് അൽ ആക്കുലി വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയ, വിഷമിപ്പിച്ച, ബുദ്ധിമുട്ടിപ്പിച്ച ആളാണ്, അയാളുടെ മുഖത്തേക്കും അള്ളാഹു നോക്കുകയില്ല. ആറാമത്തത് അൽ മുതറജ്ജില, മുതറജ്ജില എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ വേഷം സ്വീകരിച്ച സ്ത്രീകളാണ്, പുരുഷന്മാരെ പോലെ നടക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാരുടെ കോലം കെട്ടുന്ന സ്ത്രീകൾ, അവരെയും അള്ളാഹു
ശപിച്ചിരിക്കുന്നു, അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. ഏഴാമത്തത് മൻ അമില അമല കൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ കൗമിൻ്റെ സമുദായത്തിൻ്റെ പ്രവൃത്തി ചെയ്തവർ അഥവാ ലിബാത്ത് സ്വവർഗരതി ചെയ്ത ആളുകളാണ്, സ്വവർഗരതിയുടെ ആളുകളാണ്. അവരിലേക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പാരത്രിക ലോകത്ത് നോക്കുകയില്ല എന്നാണ്. എട്ടാമത്തത് അഷാദൂൻ, ഷാദൂനാണ്. ഷാദൂൻ എന്ന് പറഞ്ഞാൽ മയ്യ അതിമ്രഅതഹു ഫീ ദുബരിഹ, പിൻദ്വാരത്തിൽ സംയോഗം ചെയ്ത ആളാണ്, അവനിലേക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുകയില്ല. ഒമ്പതാമത്തത് അൽ മന്നാനും, എടുത്തു പറയുന്ന ആളാണ്. അത് പെണ്ണാവട്ടെ ആണാവട്ടെ, നമ്മളെന്തെങ്കിലും മറ്റൊരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നൽകിയത് എടുത്തു പറയാം. എടുത്തു പറഞ്ഞിട്ട് ആ നൽകിയവനെ വഷളാക്കുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അവനെ ജനമധ്യത്തിൽ മോശമാക്കുക. ഇതാണ് മന്നാൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറയുന്ന ആൾ. പത്താമത്തെ ആൾ അൽ മുസ്ബിലു ഇസാറഹു, അഹങ്കാരത്തോടെ തൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുക്കുന്ന പുരുഷനാണ്. അഹങ്കാരത്തോടുകൂടെ നെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്ന പുരുഷൻ, അവനെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെയും നോക്കുകയില്ല. അതുപോലെ തന്നെ പതിനൊന്നാമത്തെ അൽ ബായുൽ മുൻഫിഖുസിൽ അതഹു ബിൽ കദിബ്, കള്ളം പറഞ്ഞുകൊണ്ട് തൻ്റെ ചരക്കുകളെ വിറ്റയക്കുന്ന കച്ചവടക്കാരൻ, കളവ് പറഞ്ഞുകൊണ്ട് ചരക്കുകളെ വിറ്റയക്കുന്ന കച്ചവടക്കാരൻ, അവനിലേക്കും അള്ളാഹു തആല നോക്കുകയില്ല. അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ആൾ ഇംറഅത്തുൻ ലാ തഷ്കുറു ലി സൗജിഹ, ഭർത്താവിന് നന്ദി ചെയ്യാത്ത ഭാര്യ. ഒരു ഹദീസിൽ കാണാം, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യൻറുല്ലാഹു ഇല ഇംറഅത്തിൻ, ഒരു പെണ്ണിലേക്ക് അള്ളാഹു നോക്കുകയില്ല. എങ്ങനത്തെ പെണ്ണാണ്? ലാ തഷ്കുറു ലി സൗജിഹ, അവളുടെ ഭർത്താവിന് അവൾ നന്ദി ചെയ്യാത്ത പെണ്ണാണ്, ഭാര്യയാണ്. അങ്ങനത്തെ സ്ത്രീയിലേക്കും അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നാളെ പാരത്രിക ലോകത്ത് നോക്കൂല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. ഇത് ഹദീസിൽ വളരെ പ്രകടമായ 12 ആളുകളാണ്. ഈ 12 ആളുകൾ ഹദീസിൽ വളരെ പ്രകടമായി കാണപ്പെടുന്ന 12 ആളുകളാണ്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനപ്പുറത്തേക്കും ഇത്തരം പരാമർശങ്ങൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ആളുകൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ 12 വിഭാഗം ആളുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ, ഇനി ഈ വിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്തെ ഏറ്റവും വലിയ ദരിദ്രരായി, ഏറ്റവും വലിയ പരാജിതരായി നമ്മൾ മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.